weight loss challenge day 6 and 7 diet plan parayan vendittana appo rendu divasathe diet plan njan ee video il onnichu tharuvaanu okay appo aaramathe yedamathe divasam ningal correct ee video kandittu follow cheyendathaanu appo ningal ellavarum innu ippo illathu anjamathe divasam aayirikkum alle karanam oru divasam munpaanalle njan video cheyidathu appo aarum yedum ningal idhil nokkittu correct cheya Normally, I will say that 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 I will say അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്വയം നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ
വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ജേർണി കുറച്ച് ഹാർഡ് തന്നെയായിരിക്കും അല്ലെ. നമുക്ക് പോയി മൂന്നാല് നേരം നമ്മൾ അടിച്ചു പൊളിച്ച് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് നടക്കുന്ന ആ ഒരു സുഖം എന്തായാലും കിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് കുറയ്ക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം നമുക്ക് വെയിറ്റ് ലോസ് കിട്ടിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. വേറെ ഇനിയിപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ നിങ്ങളെ പുഷ് ചെയ്ത് തന്നിട്ടും കാര്യമില്ല. സ്വയം നിങ്ങൾക്ക് വേണം കറക്റ്റ് ഫോളോ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വെയിറ്റ് കുറച്ചെടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് നമ്മളുടെ DAY-6 and 7 ഡയറ്റ് പ്ലാൻ കണ്ടിട്ട് വരാം. ഗായ്സ് ഇനി ആകെ നമ്മളുടെ കൈകളിലുള്ളത് വെറും 7 days ഉണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് ഇന്നത്തെ മീൽ പ്ലാന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ടുള്ള ആപ്പിൾ സിഡർ വിനീഗർ നിങ്ങൾ ആൻറ്റി സ്റ്റമക്കിൽ എടുക്കുക. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡീടോക്സ് ഡ്രിങ്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന്. വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല, കാരണം വെള്ളത്തിന് പ്രത്യേകിച്ച് കാലറീസ് ഒന്നുമില്ല. നമ്മൾ കാലറീസ് ഒന്നും കൊടുക്കരുതെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഫുഡൊന്നും കഴിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾ എംറ്റി സ്റ്റമക്കിൽ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ആ ഒരു ഡ്രിങ്ക് എടുത്തതിന് ശേഷം മിനിമം ഒരു 30 minutes ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഗ്യാപ്പ് ഇടണമെങ്കിൽ ഇടാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 30 minutes ഗ്യാപ്പ് കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ നോക്കാം. നിങ്ങൾക്ക് 2 boiled egg പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസ്, ഇതാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കേണ്ടത്. ഇനി വെജിറ്റേറിയൻസിൻ്റെ ഓപ്ഷൻ പറയാം. നിങ്ങൾ പനീർ പ്ലസ് ഓറഞ്ച് ജ്യൂസാണ് കഴിക്കേണ്ടത്. അപ്പോൾ പനീർ നിങ്ങൾക്ക് ഒരു 5 to 6 pieces നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ മിഡ് മോർണിംഗിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഗ്രീൻ ടീ കുടിക്കുക. ഇനി നമ്മളുടെ ലഞ്ച് ഓപ്ഷൻ നോക്കാം. ലഞ്ച് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് 2 pieces വീറ്റ് ബ്രെഡ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിഷാണ് ഇന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫിഷ് കറി വെച്ചതോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തതോ വേണം എടുക്കാനായിട്ട്. പ്ലസ് ഒരു ബ്ലാക്ക് കോഫി, ഇത്രയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പോൾ ഇനി വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫിഷിന് പകരമായിട്ട് പനീർ തന്നെയാണ് എടുക്കേണ്ടത്. 2 pieces ബ്രൗൺ ബ്രെഡ്, അതിൻ്റെ കൂടെ നിങ്ങൾ ഈ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി പനീർ എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് ആ ഒരു പനീർ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. പ്ലസ് കോഫി. ഇനി നമ്മളുടെ ഈവനിങ് സ്നാക്കിൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്രീൻ ടീ എടുക്കുക. ഈ ഡിന്നർ ഓപ്ഷൻ പറയാം. ഡിന്നർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 eggs വെച്ചിട്ട് വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. വെജിറ്റബിൾ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്ക്രാമ്പിൾഡ് എഗ് പോലെ ചിക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങളൊരു ഗ്രീൻ ടീം കൂടെ ആഡ് ചെയ്യാം. പിന്നെ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഗ്ഗിന് പകരം, ഈ വെജിറ്റബിൾ ഓംലെറ്റിന് പകരമായിട്ട് ഒരു ചെറിയൊരു ബൗള് വെള്ളക്കടലയോ അല്ലെങ്കിൽ ബ്രൗൺ കടലയോ കഴിക്കാനായിട്ട് പറ്റും. പുഴുങ്ങിയിട്ട് കഴിക്കുക. നിങ്ങൾ കടുകൊന്നും ഇടാനായിട്ട് പാടില്ല. ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് ശേഷമോ ഒരു ഗ്രീൻ ടീ നിങ്ങൾ ആഡ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു 3 liters വെള്ളം നിങ്ങൾ എന്തായാലും കൺസ്യൂം ചെയ്തിരിക്കുക. പിന്നെ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ നമ്മൾ മോർണിംഗ് കുടിക്കുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1 tablespoon ഡയല്യൂട്ട് ചെയ്ത് കുടിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് DAY-7 ഡയറ്റ് പ്ലാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ടുള്ള ആപ്പിൾ സിഡർ വിനീഗർ എംറ്റി സ്റ്റമക്കിൽ നിങ്ങൾ എടുക്കുക. അവിടെ നിന്ന് 1/2 hour കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കടല പുഴുങ്ങിയതാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ കഴിക്കാനായിട്ട് പറ്റും. ബ്രൗൺ കളറിലുള്ളതായാലും വൈറ്റ് കളറിലുള്ളതായാലും നിങ്ങൾക്ക് എടുക്കാം. 1 cup നിങ്ങൾ കഴിക്കേണ്ടത്. 240 ml ഒരു കപ്പ് കടല നിങ്ങൾക്ക് കഴിക്കാം. അത് വേവിച്ചതിന് ശേഷം വേണം നിങ്ങൾ അളക്കാനായിട്ട്. 240 ml വേവിക്കുന്നതിന് മുമ്പ് അളന്നിട്ട് അത്രയും കടല പുഴുങ്ങിയിട്ട് കഴിക്കാനായിട്ട് പറ്റില്ല. വേവിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ബ്ലാക്ക് കോഫിയും കൂടെ ആഡ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. മിഡ് മോർണിംഗിൻ്റെ ടൈമിൽ നിങ്ങൾക്കൊരു ഗ്രീൻ ടീ കുടിക്കാം. നമ്മളുടെ ലഞ്ച് ഓപ്ഷൻ നോക്കാം. ലഞ്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് 2 slices വീറ്റ് ബ്രെഡ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ്റെ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ചിക്കൻ ഗ്രിൽ ചെയ്ത ഓപ്ഷനാണ് ഞാൻ തരുന്നത്. അത് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീർ എടുക്കാവുന്നതാണ് ചിക്കന് പകരമായിട്ട്. ഇനി ഈവനിങ് സ്നാക്കിൻ്റെ ടൈമിൽ നിങ്ങളൊരു ഗ്രീൻ ടീ കുടിക്കാം. ഇനി നമ്മളുടെ ഡിന്നർ ഓപ്ഷൻ നോക്കാം. ഡിന്നർ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് 2 boiled egg,
അതിൻ്റെ കൂടെ ഒരു ആപ്പിൾ, ഇത്രയാണ് നിങ്ങൾക്ക് ഡിന്നർ ഓപ്ഷനായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ പോലെ കടല കഴിക്കാം, അതിന് പകരമായിട്ട് അല്ല എങ്കിൽ പനീർ കഴിക്കാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ബോയിൽഡ് എഗ്ഗിന് പകരമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസായിട്ട് ഉള്ളത്. പിന്നെ 3 ലിറ്റേഴ്സ് വെള്ളം നിങ്ങൾ എന്തായാലും കൺസ്യൂം ചെയ്തിരിക്കണം. പിന്നെ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ നമ്മൾ മോർണിംഗ് കുടിക്കുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഡയല്യൂട്ട് ചെയ്ത് കുടിച്ചിട്ട് കിടക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഗായ്സ് നിങ്ങൾ ഡയറ്റ് പ്ലാൻ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾ DAY-6 ഉം 7 ഉം വെയിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സെയിം വീഡിയോയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-ാമത്തെ ദിവസം ഞാനിപ്പോൾ DAY-7 എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു വീഡിയോയിൽ തന്നെയാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെയിറ്റ് DAY-6 ഉം 7 ഉം ഒക്കെ ഇതിലിടുക. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, എല്ലാവരുടെയും വെയിറ്റ് ലോസ് റിസൾട്ട് കണ്ടില്ല, അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിട്ട് പോലും, ഒരാൾ നിങ്ങളെ ഡെയിലി വന്ന് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടായിട്ട് പോലും, എന്താണ് നിങ്ങളെ നിങ്ങളുടെ പ്രോബ്ലം? ഇനിയിപ്പോൾ ഒട്ടും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയം ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ല? അതിന് നിങ്ങൾ ഫീസോ കാര്യങ്ങളോ ഒന്നും തരേണ്ട ആവശ്യമില്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓക്കെ, അപ്പം എനിക്ക് പറ്റുന്ന ഒരു സഹായം എന്ന് പറയുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്, അത്രേ ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം വെയിറ്റ് ഉള്ള സമയത്ത് എന്തോരം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം എന്താണ്, ഞാൻ അത്രയും ഓവർവെയിറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഓവർവെയിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 കിലോ 100 മേലെയൊക്കെ നമ്മൾ വെയിറ്റ് വെച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. എനിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ആദ്യം വേണ്ടത്, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് അത് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷനുമാണ്. അതും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡെയിലി വീഡിയോ ഇട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് എന്താണ് ലാക്ക് ചെയ്യുന്നതെന്നുള്ളത്, എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ പറയുക എവിടെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം എന്നുള്ളത്. ഈറ്റിംഗ് ഡിസോർഡർ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് തരാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, ഡയറ്റ് പ്ലാനിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു കമൻസിന് പോലും റിപ്ലൈ, എത്ര വലിയ തിരക്കാണെങ്കിലും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, കമൻറ്റ് ബോക്സിൽ വരുന്ന എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാറുണ്ട്. സോ ഗൈസ്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആരൊക്കെയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കുറച്ചെടുക്കുക. എന്ത് ഹെൽപ്പിനും സപ്പോർട്ടിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത നമ്മളുടെ 2nd week സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു 2 ഡയറ്റ് പ്ലാനും കൂടെ, അതായത് 6 ഉം 7 ഉം കൂടെ 1 week ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആകെ 14 ഡേയ്സേ ഉള്ളൂ ചലഞ്ച് എന്ന് അറിയാലോ. നമ്മളുടെ കൈകളിലുള്ളത് 7 ദിവസം കൂടി. ആ 7 ദിവസം കൂടി നിങ്ങൾ മാക്സിമം സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസിങ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ബോഡിയിൽ അത്രയും ചേഞ്ചസ് വരുന്നതാണ്. ഇനിയെങ്കിലും നിങ്ങൾ വിട്ടുപോയാലൊക്കെ വരിക, തിരിച്ചു വരിക, ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.